അപ്പോൾ ഇന്നത്തെ നമ്മുടെ സിനിമ ടെറിഫയർ ഡയറക്ടർ ഡാമിൻ ലിയോൺ സംവിധാനം ചെയ്ത് 2016 പുറത്തിറക്കിയ അടിപൊളി ഹൊറർ ക്രൈം മൂവിയാണ് ടെറിഫയർ. തുടക്കത്തിലെ ഞാൻ എന്റെ ഫാമിലിയോട് പറയാണ്, ഒരുപാട് വയലൻസ് സീനുകൾ ഉള്ളത് കൊണ്ട് പേടിയില്ലാത്തവർക്ക് കാണാൻ പറ്റിയ ഒരു മൂവിയാണിത്. സിനിമയുടെ തുടക്കം ഒരു ഓൾഡ് ടെലിവിഷൻ കാണിക്കുന്നു, അതിലൊരു ലൈവ് ഇന്റർവ്യൂ നടക്കുകയാണ്. അതിലെ വിശേഷം ഒരു ക്ലോൺ ഡ്രസ് ധരിച്ച ഒരാൾ തന്നെ മൃഗീയമായി ആക്രമിച്ച ഒരു ലേഡിയുടെ കഥയാണ്. അവൾ ഇന്റർവ്യൂ എടുക്കുന്ന ലേഡിയോട് എല്ലാം തുറന്നു പറയുകയാണ്, എങ്ങനെയാണ് സംഭവിച്ചതും എന്താണ് ഉണ്ടായതെന്നും. അവളുടെ മുഖമെല്ലാം ആകെ വികൃതമായിരിക്കുന്നു. അപ്പോഴേക്കും ആ ലൈവ് കണ്ടുകൊണ്ട് അവിടെ ഒരാൾ കടന്നു വരുന്നു. ഇന്റർവ്യൂവിൽ ആ ലേഡി പറയുകയാണ്, ആ ക്ലൗൺ ഡ്രസ് ധരിച്ച ആൾ മരിച്ചെന്നും ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടെന്നും പറയുന്നു. ഇത് കേട്ട് ഇവിടെ നിന്ന് ആൾ ടി വി അടിച്ചു പൊട്ടിക്കുകയാണ്. എന്നാൽ ഇയാൾ ആ ലേഡി പറഞ്ഞ ക്ലൗൺ ഡ്രസ് ധരിച്ച സൈക്കോ ആണ്. അവൻ ഒരുപാട് ടൂളൊക്കെ എടുത്ത് സഞ്ചിയിലാക്കി എങ്ങോട്ടോ പോകാനുള്ള പുറപ്പാടിലാണ്. ഈ സമയത്ത് അവിടെ ഇന്റർവ്യൂ ഷോയിൽ ബ്രേക്ക് ആവുകയും ഇന്റർവ്യൂ എടുക്കുന്ന ലേഡി ആരോടെ ഫോണിൽ സംസാരിച്ചിരിക്കുന്ന നേരത്ത് പിന്നിൽ നിന്നും സൗണ്ട് കേൾക്കുകയാണ്. അവൾ പേടിയോടുകൂടി നടന്നു പോകുമ്പോൾ പെട്ടെന്ന് മുഖം വികൃതമായിരിക്കുന്ന ലേഡി അവളുടെ കണ്ണിനെ കുത്തി പൊട്ടിക്കുകയാണ്. പിന്നീട് കാണുന്നത് ഞെട്ടിക്കുന്ന കാഴ്ച. അവരുടെ കൃഷ്ണമണി അവിടെ ഇല്ല. തുടർന്ന് മറ്റേ അവൾ അലമുറയിട്ട് ചിരിക്കുന്നു. ഇത്രയും സീൻ കാണിച്ചുകൊണ്ടാണ് ഈ മൂവി ഇവിടെ തുടങ്ങുന്നത്. പിന്നീട് കാണിക്കുന്നത് ഹാലോവിൻ രാത്രി തെരുവിലൂടെ നടന്നു വരുന്ന രണ്ട് സുന്ദരികളെയാണ്. ഒരാളുടെ പേര് താരയെന്നും മറ്റേയാളുടെ പേര് ഡൗൺ എന്നുമാണ്. അതിൽ ഡൗൺ ഓവറായി മദ്യപിച്ചിട്ടുണ്ട്. നീ വണ്ടിയെടുക്കേണ്ട, നീ ഓവറാണെന്നും ഞാൻ വണ്ടിയെടുക്കാമെന്ന് താര പറയുകയാണ്. ഈ സമയത്ത് ദൂരെ നിന്നും ആ സൈക്കോ അവിടേക്ക് വരുന്നു. സമയം ഇത്രയായില്ലേ, നമുക്കെന്തായാലും ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ പോകാമെന്ന് അവർ പ്ലാൻ ചെയ്യുന്നു. എന്നാൽ ആ സൈക്കോ അവരെ നോക്കുന്നത് താര കാണുന്നു. ആ നോട്ടത്തിൽ എന്തോ പന്തുകേടുണ്ടെന്ന് താരയ്ക്ക് മനസ്സിലാവുകയാണ്. അവനെ കണ്ട് ഡൗൺ പറയുകയാണ്, എടാ വാടാ, നിന്റെ നമ്പർ താ, നമുക്ക് എവിടെയെങ്കിലും കറങ്ങാൻ പോകാമെന്നും മദ്യത്തിന്റെ ലഹരിയിൽ പറയുന്നു. ചുമ്മാ ഇരിക്കാനും ഇവൾ മദ്യപിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുന്നതെന്ന് താര അവനോട് പറയുമ്പോൾ ആ സൈക്കോ അവിടെ നിന്നും പോവുകയാണ്. തങ്ങളിപ്പോൾ സംസാരിച്ചത് ആൾക്കാരെ മൃഗീയമായി കൊല്ലുന്ന ഒരു സൈക്കോയുടെ അടുത്താണെന്ന് ഇവർ അറിയുന്നില്ല. അങ്ങനെ അവർ അടുത്തുള്ള ഒരു ഹോട്ടലിൽ വന്ന് ആഹാരം കഴിക്കാൻ ഇരിക്കുകയാണ്. എന്നിട്ട് താര ഫോണിൽ ഫോട്ടോസ് ഒക്കെ നോക്കുമ്പോൾ ചാർജ് തീർന്ന് ഫോൺ സ്വിച്ച് ഓഫ് ആകുന്നു. അപ്പോഴേക്കും അവിടെ ആ സൈക്കോ വരികയാണ്. ഒപ്പം അവന്റെ ടൂൾസ് ഒക്കെ ഇരിക്കുന്ന സഞ്ജയുമുണ്ട്. സൈക്കോ വന്ന് തൊട്ടടുത്ത സീറ്റിലിരുന്നിട്ട് താരയെ മിനിറ്റുകളോളം നോക്കിയിരിക്കുന്നു. കടയിലെ ഓണർ സ്റ്റാഫിനോട് ദേ ഒരു മലരൻ വന്നിരിക്കുന്നു എന്നും അവൻ എന്തിന് വേണമെന്ന് ചോദിക്കാൻ വേണ്ടി പറയുന്നു. അവനെ കണ്ട് മറ്റേ അവൾ എഴുന്നേറ്റ് പോയി കൊഞ്ചി കളിക്കുകയും കുറെ ഫോട്ടോസ് എടുക്കുകയും ചെയ്യുന്നു. പക്ഷേ അവന്റെ നോട്ടം മുഴുവൻ താരയുടെ അടുത്തേക്കായിരുന്നു. അങ്ങനെ ഓണർ വന്ന് എന്താണ് കഴിക്കാൻ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ താരയെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. ഒന്നും വേണ്ടെങ്കിൽ പിന്നെ എന്തിനാണെന്ന് ഇവിടെ കയറി വന്നതെന്നും സമയം മെനക്കെടുത്താതെ ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ട് ഓണർ അവിടെ നിന്നും പോകുന്നു. അവൻ നോക്കുന്ന നോട്ടം കണ്ട് താര ആകെ പേടിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും അവൻ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്ന് പല കോപ്പറായങ്ങളും കാണിച്ച് ഒരു മോതിരം എടുത്ത് കയ്യിലിട്ട് കൊടുക്കുന്നു. ഇതൊക്കെ കണ്ട് മറ്റേ അവൾ ചിരിച്ചു മറിയുകയാണ്. ശേഷം അവൻ അകത്തേക്ക് പോകുന്നു. ഒളിഞ്ഞിരിക്കുന്ന മരണം ഈ പാവം സുന്ദരികൾ അറിയുന്നില്ല. അപ്പോഴേക്കും ഓണർ വന്ന് അവർക്ക് പിസ കൊടുത്തിട്ട് നിങ്ങൾ പേടിച്ചു പോയോ, ഞാൻ ഇപ്പോൾ തന്നെ അവനെ പറഞ്ഞേക്കാമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോവുകയാണ്. താര അവൻ കൊണ്ടുവന്ന സഞ്ചിയിൽ നോക്കിയിട്ട് അതെന്തായിരിക്കുമെന്ന് ഡാണിനോട് ചോദിക്കുന്നു. അതൊക്കെ നമ്മൾ അറിയുന്നത് എന്തിനാ, നമുക്ക് കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ വീട്ടിൽ പോകാമെന്ന് അവൾ തിരിച്ചു പറയുന്നു. അപ്പോഴേക്കും ഓണർ അവന്റെ കഴുത്തിനെ പിടിച്ച് ഇറങ്ങി പോടാ മലര എന്ന് പറഞ്ഞ് പുറത്തേക്ക് തള്ളുന്നു. എന്നിട്ട് അവന്റെ സഞ്ചിയെടുത്ത് മുഖത്തേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്. ഇനി മേല ഈ ഏരിയയിൽ കണ്ടാൽ നിന്നെ ഞാൻ റെഡിയാക്കുമെന്ന് പറഞ്ഞ് ഓണർ തിരിച്ചു പോകുന്നു. തുടർന്ന് ആ സൈക്കോ താരയ്ക്ക് ടാറ്റ കൊടുത്തിട്ട് അവിടെ നിന്നും പോവുകയാണ്. ഷെടാ, ഇന്നത്തെ ദിവസം ഒട്ടും ശരിയല്ലല്ലോ എന്ന് അവൾ ആലോചിക്കുകയാണ്. അങ്ങനെ അവർ ആഹാരമൊക്കെ കഴിച്ചിട്ട് തിരിച്ച് കാറിനടുത്ത് വരികയാണ്. തുടർന്ന് കാറിന്റെ ടയർ പഞ്ചറായിരിക്കുന്നത് അവർ കാണുന്നു. ഇത് കണ്ട് നാശം പിടിക്കാൻ ഇനി നമ്മളെങ്ങനെ തിരിച്ചു പോകുമെന്ന് പറഞ്ഞ് ഡൗൺ അവിടെ ഇരിക്കുമ്പോൾ ആ ഫോണിങ് എടുക്കാനും ഞാൻ എന്റെ സിസ്റ്ററിനെ വിളിക്കാമെന്നും ടാര പറയുന്നു. എന്നാൽ ഈ സമയത്ത് ആ ഹോട്ടലിൽ അവിടുത്തെ സ്റ്റാഫ് ഓണറിനെ കുറ്റം പറഞ്ഞുകൊണ്ട് ജോലി ചെയ്യുന്നു. ഇത്രയും ജോലിയൊക്കെ കഴിഞ്ഞ് ഞാനിനി എപ്പോ വീട്ടിൽ പോകാനെന്ന് പറയുമ്പോൾ ഓണറിന്റെ റിപ്ലൈ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഇവിടെ മറ്റൊരു വീട്ടിൽ താരയുടെ സിസ്റ്റർ പുതിയ സൈറ്റിൽ കയറി മറ്റേ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ താരയുടെ കോൾ വരികയാണ്. ഇത് ഞാനാണെന്നും എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി ഡാണിന്റെ ഫോണിൽ നിന്നും വിളിക്കുകയാണെന്ന് അവൾ പറഞ്ഞിട്ട് ടയർ പഞ്ചറായെന്നും ശേഷം അവിടെ നടന്ന സംഭവം എല്ലാം പറയുന്നു. ഇത് കേട്ട് നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്നും ഞാൻ ഉടൻ വരാമെന്നും തുടർന്ന് അവിടുത്തെ സ്ഥലം ചോദിച്ചിട്ട് അവർ ഫോണുകൾ വെക്കുന്നു. അങ്ങനെ സിസ്റ്ററിനെ വെയിറ്റ് ചെയ്ത് അവർ രണ്ടുപേരും കാറിനകത്ത് ഇരിക്കുകയാണ്. എന്നാൽ ഈ നേരത്ത് മറ്റേ ഹോട്ടലിൽ സ്റ്റാഫ് ഓണറിനെ കിടന്ന് വിളിക്കുകയാണ്. അയാളെ കാണാത്തത് കൊണ്ട് അടുക്കളയിൽ വന്ന് നോക്കുമ്പോൾ ഞെട്ടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്.
ഓണറിന്റെ തലയെ വെട്ടിമാറ്റി മൂക്കിനെയും വെട്ടിമാറ്റി തീ കത്തിച്ച് ടേബിളിൽ വെച്ചിരിക്കുന്നു. പിന്നിൽ ആ സൈക്കോ നിൽക്കുകയാണ്. ഇത് കണ്ട് ഞെട്ടിവിറച്ച് ഫോണെടുത്ത് വിളിക്കാൻ തുടങ്ങുമ്പോൾ അവന്റെ കൈപാദത്തിനെ വെട്ടിമാറ്റുകയാണ്. തുടർന്ന് കത്തി കൊണ്ട് മുഖത്തിനെ പല രീതിയിലും കുത്തുന്നു. അവസാനം അവന്റെ മുഖം വികൃതമായി പോകുന്നു. ഇതൊന്നും അറിയാതെ കാറിനകത്ത് അവർ രണ്ടുപേരും ഇരിക്കുകയാണ്. പെട്ടെന്ന് താരയ്ക്ക് മൂത്രമൊഴിക്കാൻ പോകണമെന്ന് പറയുന്നു. അപ്പോഴേക്കും അവിടുത്തെ തൊട്ടടുത്ത വീട്ടിൽ നിന്നും ഒരു ജോലിക്കാരൻ ഇറങ്ങി വരികയാണ്. നീ ഇവിടെ ഇരുന്നു എന്നും ഞാനിപ്പോൾ പോയിട്ട് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് താര ആ ജോലിക്കാരനോട് ഇവിടുത്തെ ബാത്റൂം ഞാൻ യൂസ് ചെയ്തോട്ടെ എന്ന് ചോദിക്കുന്നു. അതിനെന്താ നീ യൂസ് ചെയ്തോന്ന് പറഞ്ഞ് അദ്ദേഹം അവളെ അകത്തേക്ക് കൊണ്ടുപോയി ബാത്റൂം കാണിച്ചു കൊടുക്കുന്നു. അകമൊക്കെ കണ്ട് അവൾക്കാകെ പന്തികേട് തോന്നുകയാണ്. അവിടുത്തെ സ്ഥലമൊന്നും ഒട്ടും വൃത്തിയില്ലായിരുന്നു. എന്നാൽ ഈ സമയം ഇവിടെ കാറിനകത്ത് റേഡിയോയിൽ ആ ഹോട്ടലിൽ നടന്ന അരുൺ കോലയുടെ വാർത്ത കേൾക്കുകയാണ്. റോഡിൽ കൂടി പോലീസ് വണ്ടികൾ ചീറിപ്പായുന്നു. ഇതൊക്കെ കണ്ട് പേടിച്ചിരിക്കുന്ന സമയത്ത് ഡോർ തുറക്കുന്ന സൗണ്ട് കേട്ട് താരാണെന്ന് കരുതി അവൾ സംസാരിക്കുമ്പോൾ അവിടേക്ക് വന്നത് കയ്യിൽ രക്തം പുരണ്ട സൈക്കോ ആയിരുന്നു. അവൾ നിലവിളിച്ചിരുന്നെങ്കിലും സൈക്കോ അവളെ ആക്രമിക്കുകയാണ്. ഇവിടെ താര ബാത്റൂമിൽ നിന്നിറങ്ങി വരുമ്പോൾ തൊട്ടടുത്തൊരു ഗ്യാരേജ് കാണുന്നു. അതിനകത്തേക്ക് കയറി നോക്കുമ്പോൾ ആകെ നിശബ്ദമായി ഒരു പ്രേതാലയം പോലെ കിടക്കുന്നു. പെട്ടെന്ന് പിന്നിലൊരു ലേഡി വരികയാണ്. അവരുടെ കയ്യിൽ ഒരു കൈക്കുഞ്ഞുമുണ്ട്. അവർ അവളോട് ഒന്നും മിണ്ടരുത്, നിന്റെ കണ്ണുകൾ എന്നോട് സത്യം പറയുന്നുവെന്ന് പിച്ചുംപേയും പറയുകയാണ്. എന്നാൽ അവരുടെ കയ്യിലിരിക്കുന്നത് ജീവനുള്ള ഒരു കുഞ്ഞല്ല, അതൊരു പാവ ആയിരുന്നു. ഇത് കാണുമ്പോൾ ഈ നിൽക്കുന്നത് ഒരു സുഖമില്ലാത്ത ലേഡിയാണെന്ന് അവൾക്ക് മനസ്സിലായി തിരിച്ചു പോകുന്നു. അവൾ തിരിച്ച് ഡോറിനടുത്തെത്തുമ്പോൾ അവിടെ ആ സൈക്കോ നിൽക്കുകയാണ്. കയ്യിലൊക്കെ രക്തം പുരണ്ടിരിക്കുന്നത് കണ്ട് എന്തോ അപകടമുണ്ടെന്ന് മനസ്സിലായി അവൾ തിരിഞ്ഞോടുന്നു. അവൾ ആ ഗ്യാരേജിലേക്ക് വന്ന് ഒരു കാറിന് പിന്നിൽ ഒളിച്ചിരിക്കുകയാണ്. അവളെ പിടിക്കാനായി കൊതിയോടെ ആ സൈക്കോയും വരുന്നുണ്ട്. അങ്ങനെ അവൾ ഇരിക്കുമ്പോൾ പിന്നിൽ നിന്നും കാറിനെ കത്തികൊണ്ട് കുത്തുകയാണ്. തുടർന്ന് അവന്റെ സ്ഥിരം പരിപാടി പോലെ അവളുടെ കണ്ണിനെ കുത്തി പൊട്ടിക്കാൻ ശ്രമിക്കുമ്പോൾ കയ്യിൽ കിട്ടിയ ബ്ലേഡ് കൊണ്ട് സൈക്കോനെ കുത്തുന്നു. എന്നിട്ട് അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്ത് വന്ന് ഒളിച്ചിരിക്കുകയാണ്. തുടർന്ന് അവൻ അവളെ കാണാൻ പോകുന്നതിന് മുമ്പ് അവളൊരു ഇരുമ്പ് വശനം എടുത്ത് പുറകിലോട്ടെറിഞ്ഞ് അവന്റെ ശ്രദ്ധ മാറ്റുന്നു. പാപം, അവളുടെ കാലിന് ഗുരുതരമായി പരുക്ക് പറ്റിയിരിക്കുകയാണ്. ഈ സമയത്ത് ടാരയുടെ സിസ്റ്റർ അവരെ അന്വേഷിച്ച് വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ റേഡിയോയിൽ അവിടെ ഹോട്ടലിൽ നടന്ന കൊലപാതകത്തെ കുറിച്ച് ന്യൂസ് കേൾക്കുകയാണ്. അതവളെ കൂടുതൽ ഭയപ്പെടുത്തുന്നു. ഈ സമയം ഇവിടെ ടാര പുറത്തേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ ഡോർ ചങ്ങല കൊണ്ട് ലോക്ക് ചെയ്തിരിക്കുന്നു. തുടർന്ന് അവൾ സ്റ്റെപ്പിന് മുകളിൽ കയറി നോക്കുമ്പോൾ ബാത്റൂം കാണിച്ചു കൊടുത്ത ആളെ മുമ്പിൽ നിൽക്കുന്നത് കണ്ട് അദ്ദേഹത്തെ വിളിക്കുമ്പോൾ ഹെഡ്സെറ്റ് വെച്ച് പാട്ട് കേൾക്കുന്നത് കൊണ്ട് അത് അദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല. പെട്ടെന്ന് പിന്നിൽ വന്ന് സൈക്കോ അവളെ പിടിച്ചുകൊണ്ടു പോകുന്നു. എന്നിട്ട് അവളെ ഇഞ്ചക്ഷൻ വെച്ച് മയക്കുന്നു. കുറച്ചു കഴിഞ്ഞ് ബോധം എഴുന്നേൽക്കുമ്പോൾ അവളെ കസേരയിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. അവൾ നിലവിളിക്കുമ്പോൾ നിലവിളിച്ചാൽ കൊല്ലുമെന്ന് പറഞ്ഞ് അവളെ ഉപദ്രവിക്കാൻ പോകുന്നു. എന്നിട്ട് അവളെ ഒരു സർപ്രൈസ് കാണിക്കാൻ വേണ്ടി ഒരു കർട്ടൻ കെട്ടിയിട്ടിരിക്കുന്നു. അത് മാറ്റുമ്പോൾ കാണുന്നത് ബീഫ് വെട്ടൻ തൂക്കിയിട്ടിരിക്കുന്നത് പോലെ അവളുടെ ഫ്രണ്ട് ഡോണിനെ ഡ്രസ്സില്ലാതെ തൂക്കിയിട്ടിരിക്കുകയാണ്. അത് കണ്ടവൾ പേടിച്ച് കരയുകയാണ്. പിന്നെ നടക്കുന്നത് പറയാൻ പറ്റാത്ത സംഭവം. കാലിന്റെ അറ്റം മുതൽ തല വരെ മെഷീൻ ബ്ലേഡ് കൊണ്ട് അറുത്ത് രണ്ടായിട്ടെടുക്കുന്നു. ബോധം പോയില്ലെന്നേ ഉള്ളൂ. ടാര പേടിച്ച് നിലവിളിച്ച് ഒരു പരിവമായി. തുടർന്ന് അവൾ ഒരുപാട് നേരത്തെ പരിശ്രമത്തിൽ കസേരയുടെ കൈയൊടിച്ച് കെട്ടൊക്കെ അഴിക്കുകയാണ്. ഇത് കണ്ട് സൈക്കോ അങ്ങോട്ട് വരുമ്പോൾ അവനെ ചവിട്ടി തള്ളിയിട്ട് ഒരു കമ്പി കൊണ്ട് കുറുക്കിനെ കുത്തിയിട്ട് ഓടുന്നു. ഈ സമയത്ത് അവൾ നിൽക്കുന്ന വീടിന്റെ സമീപത്ത് കൂടെ അവളുടെ സിസ്റ്റർ കാറിൽ കൂടെ കടന്നു പോവുകയാണ്. ഇവിടെ താര ഇഞ്ചോടിഞ്ച് മത്സരിച്ച് ജീവൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ അവൾ അവനെ തടിമാറി മുഖത്തടിച്ച് താഴെയിടുന്നു. എന്നിട്ട് വീണ്ടും അടിക്കാൻ ശ്രമിക്കുമ്പോൾ സൈക്കോ തോക്കെടുത്ത് അവളുടെ കാറിൽ വെടിവെക്കുന്നു. ഒരുപാട് ബ്ലഡ് പോവുകയാണ്. അവളുടെ നിലവിളി താടിയുണ്ടായിരുന്ന ആ സുഖമില്ലാത്ത ലേഡി കേൾക്കുകയാണ്. തുടർന്ന് ഇവിടെ അവളുടെ വയറിൽ വീണ്ടും വെടിവെക്കുന്നു. എന്നിട്ട് അവസാനം തലയിൽ വെടിവെക്കാൻ ശ്രമിക്കുമ്പോൾ ബുള്ളറ്റ് തീരുകയാണ്. തുടർന്ന് അവൻ ബുള്ളറ്റ് നിറയ്ക്കുന്നു. ഈ സമയത്ത് ഇവിടെ അവളുടെ സിസ്റ്റർ പുറത്തേക്ക് വന്ന് വീടിന് ഫ്രണ്ടിൽ നിൽക്കുന്നു. അപ്പോഴേക്കും ടാരയുടെ ഫോണിൽ ഒരു മെസ്സേജ് വരികയാണ്. അത് സൈക്കോ എടുത്ത് നോക്കുമ്പോൾ അതിൽ അവളുടെ സിസ്റ്റർ മെസ്സേജ് അയച്ചിരിക്കുന്നു. നീ പറഞ്ഞ വീടിന് മുന്നിൽ ഞാൻ നിൽക്കുന്നുവെന്നും പെട്ടെന്ന് ഇവിടെ വരാനും എന്നായിരുന്നു ആ മെസ്സേജ്. ഇത് കണ്ട് അടുത്ത ഒരു ഇരയെ കൂടെ എനിക്ക് കിട്ടിയെന്നുള്ള ഭാവത്തിൽ സൈക്കോ ഇരിക്കുന്നു. അപ്പോൾ ഇവിടെ താരയുടെ സിസ്റ്ററിന് ഒരു മെസ്സേജ് തിരിച്ചു വരുന്നു. അതിൽ നോക്കുമ്പോൾ താരയ്ക്ക് വയ്യെന്നും വീടിന്റെ ബാക്കിലോട്ട് വരാനും എന്നായിരുന്നു ആ മെസ്സേജ്. ഇതയച്ചത് ആ സൈക്കോ എന്നറിയാതെ മരണത്തിന് മുന്നിൽ അവൾ പോവുകയാണ്. ആ സൈക്കോ മരിച്ചു കിടക്കുന്ന ഡോണിന്റെ ഫ്രണ്ടിൽ നിന്നും ഒരു സെൽഫി എടുക്കുന്നു. ഹോട്ടലിൽ നിന്നും എടുത്ത സെൽഫിയുടെ തിരിച്ചുള്ള ഒരു പ്രതികാരമായിട്ടാണ് അവനിത് കണക്കാക്കിയത്. എന്നിട്ട് തിരിച്ച് തോക്കുമായി വന്ന് താരയുടെ മുഖത്തിനെയും കണ്ണിനെയുമെല്ലാം വെടിവെച്ച് മുഴുവനായി കൊല്ലുന്നു. ഇത് ആ സുഖമില്ലാത്ത ലേഡി കാണുകയാണ്. തുടർന്ന് അവർ ഓടി ഒളിക്കുന്നു.
ഇവിടെ താരയുടെ സിസ്റ്റർ പിൻവശത്തു കൂടി നടന്നു വരികയാണ്. അതേസമയം മറ്റേ ലേഡി അവിടെ ഉണ്ടായിരുന്ന ജോലിക്കാരനോട് വന്ന് അവിടെ എല്ലാവരും മരിച്ചു, അവിടെ എല്ലാവരും മരിച്ചു എന്ന് പിച്ചുംബയും പോലെ പറയുകയാണ്. ഇത് കേട്ട് സുഖമില്ലാത്ത ലേഡി ആയിരിക്കുമെന്ന് കരുതി അതൊന്നും ശ്രദ്ധിക്കാതെ അവൻ അവിടെ നിന്നും തിരിച്ചു പോകുന്നു. താഴേക്ക് പോകുന്നതിനിടയ്ക്ക് അവൻ മറ്റൊരു ജോലിക്കാരനെ ഫോൺ വിളിക്കുകയാണ്. ഈ സമയത്ത് പിന്നിൽ കൂടെ വന്ന് സൈക്കോ ചുറ്റിയിൽ കൊണ്ട് അവന്റെ തലയ്ക്കടിച്ചു കൊല്ലുന്നു. എന്നിട്ട് അവന്റെ ഫോണിനെയും തല്ലി പൊട്ടിക്കുകയാണ്. ഇവിടെ മറ്റേ ലേഡി തിരിച്ചു വന്ന് നോക്കുമ്പോൾ അവരുടെ പാവക്കുട്ടി കാണാതാകുന്നു. അവൾ അതിന് തപ്പി മുമ്പിലോട്ട് പോകുമ്പോൾ ആ സൈക്കോ പാവക്കുട്ടിയെയും എടുത്ത് താഴെ ഇരിക്കുന്നു. താരയുടെ സിസ്റ്റർ പിൻവശത്തു കൂടി അകത്തേക്ക് കയറുകയാണ്. പിന്നെ അകത്ത് നടന്ന കാര്യം ഞെട്ടിക്കുന്ന കാഴ്ചയാണ്. ആ ലേഡി സൈക്കോയിനെ കൊച്ചുകുട്ടികളെ പോലെ നെഞ്ചിൽ ചാർത്തി തലോടുന്നു. ഈ സമയത്ത് മറ്റേ ജോലിക്കാരൻ വിളിച്ച മറ്റൊരു ജോലിക്കാരൻ അവിടെ എത്തുകയാണ്. ഇവൻ അവനെ ഫോണിൽ വിളിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അവൻ മരിച്ചെന്ന കാര്യം ഇവൻ അറിയണില്ല. ഇവിടെ താരയുടെ സിസ്റ്റർ ഫോൺ വിളിക്കുമ്പോൾ മുകളിൽ നിന്നും ബെല്ലടിക്കുന്നത് കേട്ട് പോയി നോക്കുമ്പോൾ കാണുന്നത് ഇറച്ചിപോലെ തൂങ്ങിക്കിടക്കുന്ന ഡോണിനെയാണ്. അവൾ ഒരു 5 സെക്കൻഡോളം ഞെട്ടി വിറച്ച് ഓടുകയും താര എന്നെ വിളിച്ചുകൊണ്ട് തൊട്ടടുത്ത് കണ്ട സ്റ്റെപ്പിൽ കൂടെ താരയ്ക്ക് ഇറങ്ങുന്നു. അവിടെ താര കിടക്കുകയാണ്. അനങ്ങുന്നത് കണ്ട് അവൾക്ക് ജീവനുണ്ടെന്ന് മനസ്സിലായി. ഹെൽപ്പിനായി അവൾ ഫോണിൽ ആരെയൊക്കെയോ വിളിക്കുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് മറ്റൊരു ഞെട്ടിക്കുന്ന കാഴ്ചയാണ്. മറ്റേ സുഖമില്ലാത്ത ലേഡിയെ ഡ്രസ്സില്ലാതെ കിടത്തി പറയാൻ പറ്റാത്ത ഭാഗങ്ങളൊക്കെ വെട്ടിമുറിച്ചു മാറ്റി കൊല്ലാതെ ഇട്ടിരിക്കുന്നു. അവൾ നിലവിളിക്കുന്ന സമയത്ത് താര എഴുന്നേൽക്കുകയാണ്. എന്നാൽ അത് താര അല്ലായിരുന്നു, മറ്റേ ലേഡിയുടെ മുടിവെട്ടി അവളെ പോലെ അഭിനയിച്ചു കിടന്ന സൈക്കോ ആയിരുന്നു അത്. അവളവിടെ ഡോറിനടുത്തെത്തിയെങ്കിലും അത് ലോക്കായിരുന്നു. ഈ സൈക്കോ അൾ വെറൈറ്റി സൈക്കോ ആണ്. മറ്റേ ലേഡിയുടെ പറയാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ വെട്ടിയെടുത്ത് ഇവൻ വെച്ചിട്ട് പെണ്ണുങ്ങളെ പോലെ നടന്നു വരുന്നു. പെട്ടെന്ന് തൊട്ടടുത്ത് കണ്ട അലമാരയ്ക്കകത്ത് അവൾ കയറി ഒളിക്കുകയാണ്. അപ്പോഴേക്കും താഴെ നിന്ന മറ്റേ ജോലിക്കാരൻ കിടന്ന് വിളിക്കുന്നത് കേട്ട് സൈക്കോ താഴേക്ക് പോകുന്നു. അവസാനം ആ ജോലിക്കാരൻ പുതപ്പ് മാറ്റി നോക്കുമ്പോൾ ഒരു താക്കോൽ കിടക്കുന്നത് കാണുന്നു. അതെടുത്ത് അവൻ ഡോർ തുറന്ന് അകത്തേക്ക് വരുമ്പോൾ മുമ്പിലായി ബ്ലഡ് കിടക്കുന്നത് കാണുന്നു. ഇത് കണ്ട് അത്ഭുതത്തോടെ അവൻ നോക്കി നിൽക്കുന്ന സമയത്ത് പിന്നിൽ കൂടെ കത്തിക്കൊണ്ട് അവന്റെ തലയിൽ തറച്ച് ശേഷം അവന്റെ കഴുത്തിനെ വെട്ടി തല മാത്രം വേർതിരിച്ചെടുക്കുന്നു. ഈ സമയത്ത് ആ സൈക്കോ പോയെന്ന് മനസ്സിലായി അവൾ പുറത്തിറങ്ങി സ്റ്റെപ്പിന്റെ താഴെ കൂടെ ഇറങ്ങുമ്പോൾ അവരുടെയൊക്കെ മാംസങ്ങളും തലമുടികളും താഴെ കിടക്കുന്നത് കണ്ട് അവൾ ആകെ പേടിച്ചു നടക്കുകയാണ്. അപ്പോഴേക്കും അവിടെ സൈക്കോ ചെറിയൊരു സൈക്കിൾ ചവിട്ടി കറങ്ങി കറങ്ങി വരികയാണ്. അവൻ കാണാതെ അവൾ ഒളിച്ചു നിൽക്കുന്നു. തുടർന്ന് അവൻ തിരിച്ചു പോകുമ്പോൾ അവൾ ഓടി കാറിന് പിന്നിൽ ഒളിക്കുകയാണ്. എന്നിട്ട് വരത്തെ സൈഡ് നോക്കുമ്പോൾ സൈക്കിൾ മാത്രം അവിടെ കിടന്ന് കറങ്ങുന്നു. അവൾ മുമ്പിലൂടെ പതുക്കെ സൗണ്ട് ഇല്ലാതെ നടന്ന് നടന്ന് നീങ്ങി മറ്റൊരു സ്ഥലത്ത് വന്ന് ഒളിച്ചിരിക്കുമ്പോൾ പിന്നിൽ നിന്നും ആ സൈക്കോ അവളെ കവർ കൊണ്ട് മുഖത്തെ മൂടി ശ്വാസം മുട്ടിക്കുന്നു. പെട്ടെന്ന് അവൾ കവറിനെ കീറി കുറച്ചു നേരത്തേക്ക് ശ്വാസം എടുക്കുന്നു. എന്നിട്ട് മുമ്പിൽ ഒരു ആണ് കിടക്കുന്നത് കാണുകയും അതെടുത്ത് അവന്റെ കാലിൽ കുത്തിയിട്ട് ഓടുകയും ചെയ്യുന്നു. അവൾ ഓടുന്നത് അണ്ടർഗ്രൗണ്ടിലെ ഒരു ഇടുങ്ങിയ പേടിപ്പെടുത്തുന്ന സ്ഥലത്ത് കൂടിയാണ്. എന്നാൽ ഇവിടെ മുകളിൽ സ്റ്റെപ്പിൽ കൂടെ മറ്റേ ജോലിക്കാരൻ ഇഴഞ്ഞു വരികയാണ്. അവൻ മരിച്ചിട്ടുണ്ടായിരുന്നില്ല, തലയ്ക്ക് പരിക്കേറ്റെങ്കിലും അവൻ ഭാഗ്യം കൊണ്ട് മരിച്ചിട്ടില്ല. അവളോടി വരുമ്പോൾ മുന്നിൽ കാണുന്നത് സ്വന്തം സഹോദരിയുടെ മൃതശരീരത്തെയാണ്. സർക്കസ് എന്ന ബോർഡ് കൊടുത്ത് കസേരയിൽ മൃഗീയമായി കൊന്നിരുത്തിയിരിക്കുകയാണ്. അങ്ങനെ അവൾ അടുത്ത് വന്ന് കരയുമ്പോൾ പിന്നിൽ നിന്നും സൈക്കോ വരേണ്. എന്നിട്ട് ബ്ലൈഡ് ചങ്ങര കൊണ്ട് അവളുടെ കൈയിനെയും കുറുക്കിനെയും എല്ലാം കീറുന്നു. ഈ സമയത്ത് പിന്നിൽ നിന്നും ആ ജോലിക്കാരൻ സൈക്കോവിനെ അടിച്ച് താഴെയിടുന്നു. എന്നിട്ട് അവളെയും രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്നു. അവർ അതുവഴി അകത്തേക്ക് കയറി ഡോർ ലോക്ക് ചെയ്യുകയാണ്. എന്നിട്ട് ഞാൻ പോലീസിനെ വിളിക്കാം, നീ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു പറയുമ്പോൾ അവളാകെ പേടിച്ച് എന്നെ വിട്ടു പോകരുത്, എന്റെ കൂടെ ഇരിക്കാൻ പറയുന്നു. അവളാകെ പേടിച്ചു പോയിരുന്നു. അങ്ങനെ അവിടുത്തെ ടെലിഫോണിൽ പോലീസിനെ വിളിച്ച് അവിടെ നടന്ന കാര്യമെല്ലാം പറയുന്നു. തുടർന്ന് വരേണ്ട സ്ഥലത്ത് അഡ്രസ്സും കൊടുത്തിട്ട് ഫോൺ വെച്ച് അവളെയും കൂട്ടി തൊട്ടടുത്ത ഒരു ഡോർ തുറന്ന് പുറത്തേക്കുള്ള ഡോറിനടുത്ത് പോകുന്നു. ആ ഡോർ അവിടെ ലോക്കായിരുന്നു. അതിനെ തകർക്കാൻ വേണ്ടി എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ നോക്കുന്ന സമയത്ത് സൈക്കോ അവിടെ വന്ന് അവന്റെ തലയ്ക്ക് ഇരുമ്പ് കമ്പി കൊണ്ട് അടിച്ചിട്ട് കാലുകൊണ്ട് അവന്റെ തലയിൽ ചവിട്ടി ചമ്മന്തിയാകുന്നു. ഈ സമയം കൊണ്ട് അവിടെ കണ്ടിരുന്ന കമ്പി എടുത്ത് അവൾ ലോക്കിനെ തകർക്കുന്നു. അവസാനം ലോക്ക് പൊട്ടുകയാണ്. പക്ഷേ സൈക്കോ അവളെ പിടികൂടുന്നു. പെട്ടെന്ന് അവളുടെ കയ്യിലുണ്ടായിരുന്ന കമ്പി കൊണ്ട് കണ്ണിനെ കുത്തുന്നു. ശേഷം അവിടെ നിന്ന് പുറത്തിറങ്ങി മറ്റൊരു ഡോറിലേക്ക് വന്ന് അതിന്റെ ഇടയിലൂടെ അപ്പുറത്തേക്ക് എത്തുന്നു. അപ്പോഴും സൈക്കോ അവളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അത് അവളുടെ മുടിയെ വലിച്ചു പിടിക്കുകയാണ്. തുടർന്ന് അവിടെ നിന്നും സൈക്കോ പോകുന്നു. അങ്ങനെ അവൾ കുറച്ച് മനസമാധാനത്തോടെ ഇരിക്കുമ്പോൾ പോലീസ് വണ്ടിയുടെ സൗണ്ട് കേൾക്കുകയാണ്. ഇത് കേട്ട് അവൾ ഡോറിനടുത്ത് പോകുമ്പോൾ സൈക്കോ ഒരു കാറ് കൊണ്ടുവന്ന് ഇടിച്ചവളെ വീഴ്ത്തുന്നു. എന്നിട്ട് അവളുടെയും കണ്ണിനെ ചൂന്നൊക്കെ എടുക്കുകയാണ്. അപ്പോഴേക്കും അവിടെ പോലീസ് എത്തുകയാണ്. എന്നിട്ട് കൈ പൊക്കി വെക്കാൻ പറയുന്നു.
ഈ സമയത്ത് അവന്റെ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് സ്വയമായി വെടിവെച്ച് വീഴുന്നു. ജീവനോട് ഇവന് കിട്ടിയില്ലല്ലോ എന്ന് അവർ പരസ്പരം പറയുകയാണ്. തുടർന്ന് അവളുടെ അനക്കം അവർ ശ്രദ്ധിക്കുന്നു. അവൾ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് കാണിക്കുന്നത് ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുവരുന്ന രണ്ട് ഡെഡ് ബോഡികളെയാണ്. ഒന്ന് സൈക്കോയും ഒന്ന് മരിച്ച ആളും. അയാളുടെ മുഖം നോക്കുമ്പോൾ അത് കണ്ട് ഡോക്ടർ തന്നെ പേടിക്കുകയാണ്. ആകെ വികൃതമായിരിക്കുന്ന രൂപമായിരുന്നു അത്. ശേഷം സൈക്കോയുടെ ഡെഡ് ബോഡി നോക്കുമ്പോൾ കോസ്റ്റ്യൂമൊക്കെ കണ്ട് അദ്ദേഹം പേടിക്കുന്നു. പെട്ടെന്ന് ലൈറ്റ് അവിടെ ഓഫാവുകയും ഓൺ ആവുകയും ചെയ്യുന്നു. അത് ശരിയായി ഡോക്ടർ തിരിഞ്ഞു നോക്കുമ്പോൾ സൈക്കോ ഡോക്ടറിന്റെ കഴുത്തിൽ കയറി പിടിക്കുന്നു. അവൻ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. തുടർന്ന് ഡോക്ടറെ കൊല്ലുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഒരു വീൽ ചെയറിൽ ഒരു ലേഡി ഇരിക്കുന്നതാണ്. അവൾ അവിടെ ഒരു ഇന്റർവ്യൂ പറയാൻ റെഡിയായിരിക്കുന്നു. ഈ സീനാണ് നമ്മൾ ഈ മൂവിയുടെ തുടക്കത്തിൽ കണ്ടത്. ഇവൾ ആ ഇന്റർവ്യൂ എടുക്കുന്ന ആളെ കൊല്ലുകയും ചെയ്യും. അത് വേറെ ആരുമല്ലായിരുന്നു, താരയുടെ സിസ്റ്റർ ആയിരുന്നു. ഇതോടുകൂടി ഈ സിനിമയുടെ അവസാനിക്കുകയാണ്.